സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ റെയ്ഡായിരുന്നു 1921 നടന്ന മലബാർ കലാപം. ഇതുമായി ബന്ധപ്പെട്ട് 1921 ഓഗസ്റ്റ് 26 മലപ്പുറത്ത് നിന്ന് 8 കിലോമീറ്റർ മാത്രം അകലെയുള്ള പൂക്കോട്ടൂരിൽ വെച്ച് മലബാറിലെ യോദ്ധാക്കൾ ബ്രിട്ടീഷ് റോയൽ ആർമിക്കെതിരെ നടത്തിയിട്ടുള്ള യുദ്ധമായിരുന്നു പൂക്കോട്ടൂർ യുദ്ധം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയിൽ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ നടന്ന സായുധ യുദ്ധങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നായിരുന്നു പൂക്കോട്ടൂർ യുദ്ധം. അതിനാൽ തന്നെ ബ്രിട്ടീഷ് ചരിത്രകാരനായ ടോട്ടൻഹാം തൻ്റെ മാപ്പിള റെബല്യൻ എന്ന ഗ്രന്ഥത്തിൽ ഈ യുദ്ധത്തെ ദ ബാറ്റിൽ ഓഫ് പൂക്കോട്ടൂർ എന്നാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. 1921 മലബാറിൽ ഖിലാഫത്ത് പ്രസ്ഥാനം വളരെയധികം സജീവമാവുകയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ചെറുത്തുനിൽപ്പുകൾ ശക്തമാവുകയും ചെയ്ത സമയത്തെ ഇതിനെ അടിച്ചമർത്താൻ 1921 ഓഗസ്റ്റ് 20 കണ്ണൂരിൽ നിന്നും ഒരു സംഘം ബ്രിട്ടീഷ് പട്ടാളക്കാർ മലപ്പുറത്തേക്ക് പുറപ്പെട്ടു. ഇതറിഞ്ഞ പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് പ്രവർത്തകർ ഈ സൈന്യത്തെ പൂക്കോട്ടൂരിൽ വെച്ച് നേരിടണമെന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടിയുള്ള ആസൂത്രണങ്ങൾ വളരെ തകൃതിയായി നടത്തുകയും ചെയ്തു. ഇതിനെല്ലാം നേതൃത്വം നൽകിയത് പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് നേതാക്കളായ വടക്കേ വീട്ടിൽ മുഹമ്മദും കാരാട്ട് മൊയ്തീൻ കുട്ടി ഹാജിയുമായിരുന്നു. 22 ലോറികളിലായി കണ്ണൂരിൽ നിന്ന് ക്യാപ്റ്റൻ മെക്കൻഡോയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട ബ്രിട്ടീഷ് സൈന്യത്തെ തടയാനായി ഖിലാഫത്ത് പോരാളികൾ അവർ വരുന്ന വഴികളിൽ മരങ്ങൾ മുറിച്ചിടുകയും പാലങ്ങൾ പൊളിക്കുകയും ചെയ്തു. എന്നാൽ ഈ തടസ്സങ്ങളെല്ലാം തരണം ചെയ്ത് ബ്രിട്ടീഷ് പട്ടാളം ഓഗസ്റ്റ് 25 അറവങ്കര പാപ്പാട്ടുങ്കൽ എന്ന സ്ഥലത്തെത്തി. അവിടെയുള്ള വലിയ പാലം പൊളിച്ചിട്ടിരുന്നതിനാൽ അന്ന് അവർ കൊണ്ടോട്ടിയിലേക്ക് തിരിച്ചു മടങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം, അതായത് ഓഗസ്റ്റ് 26 വെള്ളിയാഴ്ച, ബ്രിട്ടീഷ് പട്ടാളം വീണ്ടും അവിടേക്ക് വരികയും അവിടെ മരങ്ങളും തെങ്ങും കൂട്ടിയിട്ട് താൽക്കാലിക പാലം നിർമ്മിക്കുകയും അവരുടെ യാത്ര തുടരുകയും ചെയ്തു. 1500 വരുന്ന സായുധരായ ഈ ബ്രിട്ടീഷ് സൈനിക വ്യൂഹത്തെ നേരിടാനായി 2000 പരം മാപ്പിള പോരാളികൾ മുൻ നിശ്ചയിച്ച പ്രകാരം പൂക്കോട്ടൂരിനും പിലാക്കലിനും ഇടക്കുള്ള പാടത്തും തോട്ടിലുമായി ഒളിഞ്ഞിരുന്നിരുന്നു. പൂക്കോട്ടൂരുകാരായ മാപ്പിള പോരാളികൾക്ക് പുറമെ വള്ളുവമ്പ്രം, പൊടിയാട്, മേൽമുറി, പുല്ലാര, വീമ്പൂർ, ആനക്കയം, പന്തല്ലൂർ, പാണ്ടിക്കാട്, പാപ്പിനിപ്പാറ, മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം മാപ്പിള പോരാളികൾ യുദ്ധത്തിൽ പങ്കെടുക്കാനായി അവിടെ എത്തിയിരുന്നു. സൈനിക വ്യൂഹത്തിലെ ആദ്യ വാഹനം പിലാക്കൽ അങ്ങാടിയിലെത്തുമ്പോൾ മുന്നിലെയും പിന്നിലെയും വാഹനങ്ങളുടെ ടയറിന് നേരെ വെടിവെച്ച് 4 ഭാഗത്തു നിന്നും ആക്രമിക്കാനായിരുന്നു യുദ്ധതന്ത്രം. ഇതിനായി വലിയൊരു പുളിമരം പിലാക്കൽ അങ്ങാടിയിൽ വെട്ടിയിട്ട് റോഡിൽ തടസ്സം സൃഷ്ടിച്ചു. തുറന്ന് മാപ്പിള പോരാളികൾ റോഡിന്റെ ഇരുഭാഗത്തുമായി ഒളിഞ്ഞിരിക്കുകയും ചെയ്തു. എന്നാൽ യുദ്ധതന്ത്രം ആസൂത്രണം ചെയ്ത സമയത്തെ സ്ഥലത്തില്ലാതിരുന്ന രണ്ടാളുകൾ ഒളിപ്പോരാളികളുടെ മുൻനിരയിൽ തന്നെ പോയിരുന്നു. ഇവർ വൈകി എത്തിയതിനാൽ എന്താണ് യുദ്ധതന്ത്രമെന്ന് ഇവർക്കറിയില്ലായിരുന്നു. അത് കാരണം സൈനിക വ്യൂഹം വന്നയുടൻ ആദ്യമേ കണ്ട വാഹനത്തിന് നേരെ തന്നെ ഇവർ രണ്ടുപേരും വെടിവെച്ചു. വെടിയച്ച് കേട്ടതോടുകൂടി ബ്രിട്ടീഷ് സൈന്യം വാഹനങ്ങൾ നിറത്തി പുറത്തിറങ്ങി. ഉടൻ തന്നെ ഒരു പുകബോംബറിന് അന്തരീക്ഷം മുഴുവൻ പുകപടലം നിറച്ചു. ഈ പുകയുടെ മറവിൽ അവർ അവരുടെ വാഹനങ്ങളിൽ നിന്ന് യന്ത്രത്തോക്കുകളും പീരങ്കികളും പുറത്തിറക്കി യുദ്ധസജ്ജരായി നിന്നു. പുകപടലമൊന്ന് കെട്ടടങ്ങിയപ്പോൾ 10 ബ്രിട്ടീഷ് സൈനികർ നടന്നു മുന്നോട്ട് നീങ്ങി. ഇത് കണ്ട് ഒളിഞ്ഞിരുന്ന മാപ്പിള പോരാളികൾ ഇവരെ ആക്രമിക്കാനായി പാഞ്ഞെടുത്തു. ഉടൻ തന്നെ ഈ സൈന്യം പിന്നിലേക്ക് ഓടുകയും അവർക്കെതിരെ മെഷീൻ ഗണ്ണും പീരങ്കിയും ഉപയോഗിച്ച് വെടിയുതിർക്കുകയും ചെയ്തു. ഇതോടുകൂടി മറ്റു മാപ്പിള പോരാളികൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന നാടൻ തോക്കുകളും മറ്റു ആയുധങ്ങളുമായി ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. പീരങ്കിയുണ്ടകൾക്കും യന്ത്രത്തോക്കുകൾക്കും മുമ്പിൽ തലകുനിക്കാതെ ബ്രിട്ടീഷ് സൈന്യത്തിനോട് അവർ പൊരുതി നിന്നു. 3 മണിക്കൂറിലധികം നീണ്ടുനിന്ന ഉഗ്ര പോരാട്ടത്തിൽ 400 മാപ്പിള പോരാളികൾ രക്തസാക്ഷിത്വം വരിച്ചു. ബ്രിട്ടീഷ് പക്ഷത്ത് സ്പെഷ്യൽ പോലീസ് സൂപ്രണ്ടായിരുന്ന മേജർ ലങ്കാസ്റ്റർ അടക്കം 9 സൈനികരും കൊല്ലപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ ക്രൂര ഭരണങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ സുപ്രധാനമായ ഒരേടായിരുന്നു മലബാർ കലാപവും പൂക്കോട്ടൂർ യുദ്ധവും. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ യന്ത്രത്തോക്കുകൾക്കും പീരങ്കികൾക്കും മുമ്പിൽ തലകുനിക്കാതെ സധൈര്യം നേരിട്ട് രക്തസാക്ഷിത്വം വരിച്ച മാപ്പിള പോരാളികളുടെ ഈ പോരാട്ട വീരത്തെ ഇന്നത്തെ രാഷ്ട്രീയാവസ്ഥയിൽ പല രീതിയിലും വളച്ചൊടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്വന്തം നാടിനെ കവർന്നെടുക്കുന്ന സാമ്രാജ്യത്വ ശക്തികളെ ഈ നാട്ടിൽ നിന്ന് മാറ്റിയോടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി മാത്രമായിരുന്നു ഈ പോരാളികൾ ഈ യുദ്ധമെല്ലാം നയിച്ചിരുന്നത്.